തുടർച്ചയായി മാറ്റിവെക്കേണ്ടി വന്ന നെഹ്റു ട്രോഫി ജലമേള ഈ വർഷം നവംബറിൽ നടത്തും. സാധാരണ ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച നടത്തിയിരുന്ന ജലമേള വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന സീസൺ കണക്കാക്കിയാണ് നവംബറിലേക്ക് മാറ്റിയത്. അതേസമയം തർക്കത്തെ തുടർന്ന് ഫലം മരവിപ്പിച്ചിരുന്ന 2011 നെഹ്റു ട്രോഫി ജേതാവായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചു. പുന്നമടക്കായലിൽ തുഴത്താളം നിലച്ചിട്ട് രണ്ടു വർഷമാകുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ മുങ്ങിത്താഴ്ന്ന ജലമേള വിനോദസഞ്ചാര മേഖലയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് നവംബറിൽ നടത്താനാണ് തീരുമാനം. സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസൺ കണക്കാക്കിയാണ് ആഗസ്റ്റ് മാസത്തിൽ നിന്ന് നവംബറിലേക്കുള്ള തീയതി മാറ്റം. നമ്മൾ ഡിസംബറിൽ നടത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും നമുക്കത് നടത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ വർഷം നേരത്തെ, അതായത് കുറച്ചുകൂടെ ഈ നവംബർ എന്നുള്ളത് സാധാരണ നടക്കുന്നത് ഓഗസ്റ്റ് എന്നുള്ളത് നവംബറിൽ നടത്തണമെന്നുള്ളതാണ് ഇവിടെ നിന്ന് വന്ന ഒരു ആവശ്യം. ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ കുറിച്ചുള്ള തീരുമാനം പിന്നീടേ ഉണ്ടാകൂ. അതേസമയം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2011 നെഹ്റു ട്രോഫി വിജയിയായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചു. ഫ്രീഡം ബോട്ട് ക്ലബായിരുന്നു കാരിച്ചാൽ തുഴഞ്ഞത്. ആദ്യം വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ട ദേവദാസ് ചുണ്ടന്റെ വിജയം ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും ഉൾപ്പെട്ട ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റിയാണ് അസ്ഥിരപ്പെടുത്തിയത്. നിയമപ്രകാരമുള്ള യൂണിഫോം ധരിക്കാത്തതിനാണ് നടപടി. അന്ന് ഈ ദേവാസ് എന്ന് പറയുന്ന ക്ലബിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നത്. അപ്പൊ അവരന്ന് യൂണിഫോം ധരിച്ചിരുന്നില്ല എന്നാണ് നമ്മുടെ റൂളില്, അത് യൂണിഫോം ഇടണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഫൈനലിൽ മത്സരിച്ച മറ്റ് ചുണ്ടൻ വള്ളങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജലമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജേതാവായ ചുണ്ടൻ വള്ളത്തിന്റെ വിജയം അസാധുവാക്കി മറ്റൊരു ചുണ്ടനെ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.